ഗ്രാമപഞ്ചായത്തിലെ കേന്ദ്രം നടുവിൽ തൊഴിലാളികൾ കേന്ദ്രത്തിൽ കൂടുതൽ ആവശ്യം ശക്തമാവുകയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പൂട്ടിക്കിടന്ന ഖാദി ഉൽപാദന കേന്ദ്രം ഗ്രാമപഞ്ചായത്തിൻ്റെയും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സഹായത്തോടെ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് നൂലുൽപാദനം നടത്തുന്ന വിഭാഗവും വസ്ത്ര നിർമ്മാണം നടക്കുന്ന വിഭാഗവുമാണ് ഇവിടെയുള്ളത് ഇരുപത്തിയഞ്ച് വനിതകൾ തൊഴിലെടുക്കുന്നുണ്ട് വർഷങ്ങളായി അടച്ചുപൂട്ടിക്കിടന്ന് കേടുവന്ന കെട്ടിടം കാരശ്ശേരിയിലെ പ്രവാസി വ്യവസായിയുടെ സഹകരണത്തോടെയാണ് ഗ്രാമപഞ്ചായത്ത് വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയത് അൻപത് പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുന്ന ഇവിടെ ഇപ്പോൾ ഇരുപത്തിയഞ്ച് പേരാണ് ജോലി ചെയ്യുന്നത് കെട്ടിടത്തിൻ്റെ മേൽക്കൂര ആസ്പെറ്റോസ് ഷീറ്റ് മേഞ്ഞതായിരുന്നു ഇത് പൊട്ടി കേടുവന്നതിനാൽ പൊളിച്ചുമാറ്റി കഴിഞ്ഞ മാസം ലോഹ ലോഹഷീറ്റിട്ടു ആസ്പെറ്റോസ് ആയിരുന്നപ്പോൾ തന്നെ ചൂട് അസഹ്യമായിരുന്നു ലോഹ ഷീറ്റാക്കിയതോടെ ചൂട് ഉയർന്നു വേനൽ വർദ്ധിക്കുന്നതോടെ ചൂട് ഇനിയും കൂടാനും സാധ്യതയുണ്ട് നൂല് ഉൽപ്പാദിപ്പിക്കുന്ന വിഭാഗത്തിൽ പതിനഞ്ച് പേരാണ് ജോലി ചെയ്യുന്നത് ഇവിടെ നാല് ഫാനുകളാണുള്ളത് ഇതിൽ രണ്ടെണ്ണം പ്രവർത്തിക്കുന്നില്ല തുണി നെയ്യുന്ന വിഭാഗത്തിലാവട്ടെ പത്ത് പേർ തൊഴിലെടുക്കുന്നുണ്ട് ഇവിടെയും നാല് ഫാനുകളുള്ളതിൽ പലതിൻ്റെയും അവസ്ഥ പരിതാപകരമാണ് നൂല് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്ലൈബർ ക്ഷാമം ഉൽപ്പാദനത്തെ ബാധിക്കുന്ന അവസ്ഥയാണ് സ്ലൈബർ തീരെ കിട്ടാത്തതിനാൽ ഒന്നര മാസം അടച്ചിടേണ്ടിയും വന്നു സ്ലൈബർ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലെ യന്ത്രങ്ങളുടെ നവീകരണം നടക്കുന്നതാണ് പ്രധാനമായും ക്ഷാമത്തിന് കാരണമെന്നറിയുന്നു ഗുണമേന്മയുള്ള പരുത്തിയുടെ കൃഷിയിൽ വന്ന കുറവും കാരണമാണ് മേൽക്കൂരയുടെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്ന സംവിധാനം ഒരുക്കുക കേടായവ മാറ്റുകയും കൂടുതൽ എണ്ണം സ്ഥാപിക്കുകയും ചെയ്യുക തുടങ്ങിയവ നിർവഹിക്കാനായാൽ മരഞ്ചാട്ടി ഖാദി ഉൽപ്പാദന കേന്ദ്രം മെച്ചപ്പെട്ട സ്ഥാപനമായി മാറും അതേസമയം ചൂട് കുറയ്ക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അധികൃതരും വ്യക്തമാക്കി ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി പ്രാദേശിക വാർത്ത